Hi students, welcome back to our next class. In this class, we can discuss about or continue with the credit valuation model or selection model. In our previous classes, we have already studied credit valuation model. One of the important credit valuation model is heuristic approach. We have already completed that topic, heuristic approach. Heuristic approach, we studied a lot of financial factors. That is customer's ability to pay, credit requirements of the customer, customer's year of business, profit margin, current ratio, total assets to total debt to assets ratio, etc. The decisions are taken on these factors are considered. That is heuristic approach. In this class, we can discuss about discriminant analysis and sequential decision analysis. Discriminant analysis and sequential decision analysis. What do you mean by discriminant analysis? Discriminant analysis, otherwise known as multiple discriminant analysis. Why it is called multiple discriminant analysis? This is so because this method uses a number of techniques. So this is called multiple discriminant analysis. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു multiple discriminant analysis എന്ന് നമ്മൾ പറയുന്നത്? It uses a number of techniques like using financial information and statistical models, and also it uses the computerized method. So this is called a multiple discriminant analysis. നമ്മൾ പറഞ്ഞു, in the heuristic approach we have considered a lot of financial informations. അല്ലേ? അപ്പോൾ നമുക്കറിയാം ഹ്യൂറിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ ടേക്സ് ഡിസിഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഡിസ്ക്രിമിനന്റ് അനാലിസിസിൽ പറയാണ്, അപ്പാർട്ട് ഫ്രം യൂസിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ വി ക്യാൻ യൂസ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നു, അതോടൊപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസും ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ടു എ ന്യൂ കസ്റ്റമർ, ഫസ്റ്റ് വി ഹാവ് ടു ഗോൺ ത്രൂ ദ അവർ പാസ്റ്റ് കസ്റ്റമേഴ്സ് ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ പുതിയൊരു ആളുകൾക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഇവിടെ നമ്മളുടെ ക്രെഡിറ്റ് അനാലിസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. അവരവരുടെ കഴിഞ്ഞ പാസ്റ്റിലെ കസ്റ്റമറിൻ്റെ ആ ഡീറ്റെയിൽസ് ആണ് അവരെടുത്ത് നോക്കുക. ആദ്യമായിട്ട് ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അവരുടെ ഓൾഡ് ഹിസ്റ്ററി അബൌട്ട് ദ കസ്റ്റമർ, അതാണ് അവർ പാസ് ചെയ്യുക. എന്നിട്ട് അതിൽ എത്ര പേര് ഗുഡ് അക്കൗണ്ട് ഉണ്ട്, എത്ര പേര് പേ ചെയ്യാതായി വരുന്നു, ബാഡ് അക്കൗണ്ട് ആയിട്ട് വരുന്നു. അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്പം പാസ്റ്റ് ഫിഗേഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ക്രെഡിറ്റുകൾ നമ്മൾ കൊടുക്കുക. അപ്പം അതിനുവേണ്ടി നമ്മൾ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിലാണ് ഇതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് എന്ന് പറയാം. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡ് കൂടിയാണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ഇറ്റ്സ് എ കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡ് ടു പ്രൊവൈഡ് ഓർ ഡിസൈഡ് ടു ഗ്രാൻഡ് ക്രെഡിറ്റ് ടു ന്യൂ കസ്റ്റമർ. ഒരു പുതിയ കസ്റ്റമറിനെ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് നമ്മൾ എടുക്കുന്നതായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡാണ്. ഇതിനകത്ത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും ഒരുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നു. പുതിയൊരു കസ്റ്റമർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പണ്ടത്തെ ആ കസ്റ്റമറിൻ്റെ പഴയ കസ്റ്റമറിൻ്റെ ആ ഗുഡ് അക്കൗണ്ടും ബാഡ് അക്കൗണ്ടും ഒക്കെ നോക്കി ഒരു എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ന്യൂ കസ്റ്റമർക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുക. ആ ഒരു രീതിയാണ് ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ഡിസ്ക്രിമിനന്റ് അനാലിസിസ്. ദെൻ we can go to the next topic, sequential analysis, where we can use sequential analysis. Sequential analysis can be used when the information is costly. നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് വളരെ ചിലവുണ്ട്. ടൈം ആൻഡ് എനർജി ഇസ് നീഡഡ് ഫോർ ടൈം മണി ആൻഡ് എനർജി ഇസ് നീഡഡ് ഫോർ ഗെറ്റിംഗ് ഇൻഫോർമേഷൻ. ഇൻ ദിസ് കേസ് വി ക്യാൻ അപ്ലൈ സീക്വൻഷ്യൽ അനാലിസിസ്. വാട്ട് ഈസ് സീക്വൻഷ്യൽ അനാലിസിസ്? സീക്വൻഷ്യൽ അനാലിസിസ് കൺസിസ്റ്റ് ഓഫ് ത്രീ സ്റ്റേജസ്. ഫസ്റ്റ് വൺ, കൺസൾട്ട് കമ്പനി ക്രെഡിറ്റ് ഫയൽസ്. Examine agency credit rating, and the third one is request interchange bank deposit. There are three stages are involved in sequential analysis: consult company credit files, examine agency credit rating, and request interchange bank report.
എവറി സ്റ്റേജ്. അപ്പൊ നമ്മൾ മൂന്ന് സ്റ്റേജ് പറഞ്ഞു അല്ലെ, കമ്പനിയുടെ ക്രെഡിറ്റ് ഫയൽസ് നോക്കാം, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ട് പരിശോധിക്കാം, ആൻഡ് ഓൾസോ ദെയർ ബാങ്ക് റിപ്പോർട്ട് ഓൾസോ ടു ബി ചെക്ക്ഡ്. അപ്പൊ അതിനു പുറമെ ഓരോ സ്റ്റേജിലും ഇപ്പൊ നമ്മൾ എടുക്കുകയാണ് കൺസൾട്ട് കമ്പനി ക്രെഡിറ്റ് ഫയൽസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുക കമ്പനിയുടെ പാസ്റ്റ് ക്രെഡിറ്റ് ഫയൽസ് ആണ് നമ്മൾ നോക്കുക. ഈ ക്രെഡിറ്റ് ഫയൽസിനുള്ളിൽ തന്നെ നമ്മൾ തീരുമാനിക്കും ക്രെഡിറ്റ് കൊടുക്കണോ വേണ്ടയോ, ഫർദർ ഇൻഫർമേഷൻ സീക്ക് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ തീരുമാനിക്കും. എന്നിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, അല്ല എങ്കിൽ നമ്മൾ കൊടുക്കില്ല. അതല്ല നമുക്ക് ഫർദർ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ടുള്ള എക്സാമിൻ ഏജൻസി ക്രെഡിറ്റ് റേറ്റിംഗിലേക്ക് പോകും. ദെൻ അവിടെയും നമ്മൾ ആലോചിക്കും ക്രെഡിറ്റ് കൊടുക്കണോ ക്രെഡിറ്റ് കൊടുക്കണ്ടയോ, അതല്ലെങ്കിൽ വീണ്ടും ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യണം. വീണ്ടും നമ്മൾ അവിടെയും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, വി ഹാവ് ഇൻസഫിഷ്യന്റ് ഇൻഫോർമേഷൻ, ദെൻ വി ക്യാൻ ഗോ ടു അതർ സ്റ്റേജസ്, ദാറ്റ് ഇസ് റിക്വസ്റ്റ് ഇന്റർചേഞ്ച് ബാങ്ക് റിപ്പോർട്ട്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മളോട്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആണ് നമ്മൾ പറയുന്നത് കൺസൾട്ട് കമ്പനി ക്രെഡിറ്റ് ഫയൽസ്. അപ്പൊ ആ ഒരു സ്റ്റേജിലും നമ്മൾ ഇതുപോലെയുള്ള ഒരു ഡിസിഷൻ ട്രീ ആണ് നമ്മൾ തയ്യാറാക്കുക, ഡിസിഷൻ ട്രീ അനാലിസിസ് ആണ് നമ്മൾ തയ്യാറാക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കമ്പനിയുടെ ക്രെഡിറ്റ് ഫയൽസ് നോക്കുന്നു. നോക്കുമ്പോൾ 60% ആർ ഫൗണ്ട് ടു ബി ഗുഡ്, ദെൻ 5% ആർ പുവർ, 0.35% ആർ ന്യൂ കസ്റ്റമർ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് ഈ ഡിസിഷൻ ട്രീ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും, ചിലപ്പോൾ 60% ഗുഡ് ആയിരിക്കും, 5% അടയ്ക്കാത്തവരായിരിക്കും, പൂവർ ആയിരിക്കും, ദെൻ പുതിയ കസ്റ്റമർ ആയിട്ട് വരുന്നത് 0.35, ദാറ്റ് ഈസ് 35%. അപ്പൊ ഓരോ സ്റ്റേജിലും നമ്മൾ തീരുമാനിക്കുകയാണ് ഗുഡ് ആയിട്ടുള്ള കസ്റ്റമർ, അവിടെ നമ്മൾ തീരുമാനിക്കുകയാണ് ഗ്രാൻഡ് ക്രെഡിറ്റ്, അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണോ, സീക്ക് മോർ ഇൻഫോർമേഷൻ, അവരിൽ നിന്ന് വീണ്ടും ഇൻഫോർമേഷൻ എടുക്കണോ, ദെൻ റെഫ്യൂസ് ക്രെഡിറ്റ്, ക്രെഡിറ്റ് കൊടുക്കാതിരിക്കണോ. ഇനി പൂവർ കസ്റ്റമറിനെ എടുത്തു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കൊടുക്കണോ, അവരെ കുറിച്ച് ഇൻഫോർമേഷൻ വീണ്ടും സെർച്ച് ചെയ്യണോ, ക്രെഡിറ്റ് റെഫ്യൂസ് ചെയ്യണോ. അതേപോലെ തന്നെ ന്യൂ കസ്റ്റമർ. ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഡിസിഷൻ ട്രീ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ നോക്കുക. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ക്രെഡിറ്റ് ഫയൽസ് നോക്കിയിട്ട് സം പേഴ്സൺ ആർ ഫൗണ്ട് ടു ബി പുവർ, സം പേഴ്സൺ ആർ ഫൗണ്ട് ടു ബി ഗുഡ്, ആൻഡ് സം ആർ ഓഫ് ന്യൂ. എന്നിട്ട് ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ഡിസിഷൻ ട്രീ വർക്കൗട്ട് ചെയ്യുകയാണ്, ക്രെഡിറ്റ് കൊടുക്കണോ ഫർദർ ഇൻഫർമേഷൻ സീക്ക് ചെയ്യണോ, അങ്ങനെയുള്ള ആ ഒരു ഡിസിഷൻസ് നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഇൻസഫിഷ്യൻ്റ് ആണ് നമ്മളുടെ ഡാറ്റ, ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദെൻ വി ക്യാൻ ഗോ ടു അവർ നെക്സ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് എക്സാമിൻ ഏജൻസി ക്രെഡിറ്റ് റേറ്റിംഗ്. ആ സ്റ്റേജിലും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡിസിഷൻ ട്രീ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യും. എന്നിട്ട് അവിടെയും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ഇന്റർചേഞ്ച് ബാങ്ക് ഡെപ്പോസിറ്റ്. Thank you all.